നമസ്കാരം. ആൾക്കൂട്ടത്തിൽ ഒരാനപ്പൊക്കം ഞാൻ എഴുതുന്ന ആദ്യത്തെ ഒരു പുസ്തകമാണിത്. അപ്പോൾ ആദ്യത്തെ ഒരു പുസ്തകം എഴുതുമ്പോൾ സാധാരണക്കാരൻ വായിക്കുമ്പോൾ കടിച്ചാപ്പെട്ടാത്ത കുറേ വാക്കുകളും സാഹിത്യങ്ങളും ഉൾക്കൊള്ളുന്ന, വായിച്ചു കഴിഞ്ഞ് ബുക്കൊരു ക്ലാസ്സാണെന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ബുക്ക് ആയിരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. കാരണം വിഷയം ആനക്കഥയായതുകൊണ്ട് അത് വായിക്കുന്നവനൊരു സാധാരണക്കാരനായിരിക്കും. സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിച്ചത് ആനകളെ ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടാവും തോന്നുന്നില്ല. അത് ഏത് തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും, എൻ്റെ തലമുറയിൽപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ യങ്സ്റ്റേഴ്സാണെങ്കിലും യൂത്തിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആനയെ ഒരുപോലെ ഇഷ്ടമാണ്, ഏതൊരു മലയാളിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ആളുകളേക്കാൾ കൂടുതൽ സഹവാസം ആനകളോടൊപ്പമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം അതായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കോടനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ആനകളെ പിടിച്ച്, കാട്ടാനകളെ പിടിച്ച് നാട്ടാനകളാക്കി മാറ്റിയിരുന്നത്. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഇത് കണ്ടു വളരുകയും എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന കഥകളിലുള്ള ആനകളും, ഞാൻ കാണാത്ത ആനകളും, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കഥകളും, ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളും ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഈ പുസ്തകം എനിക്ക് പ്രത്യേകിച്ച് യുവതലമുറയിലെ എൻ്റെ അനുജന്മാരോട് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു സാഹിത്യമായിട്ടോ അങ്ങനെയായിട്ടോ ഒരു ഉള്ള ബുക്കല്ല. ഒരു വളരെ രസകരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നൊരു പെട്ടെന്ന് ആ ബുക്ക് എടുത്താൽ നിങ്ങൾക്കൊരു 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഒരു സിനിമയൊക്കെ കാണുന്ന പോലെ ചിരിച്ച് രസകരമായി പോകാവുന്ന ഒരുപാട് ചെറിയ ചെറിയ കഥകളും നുറുങ്ങു നുറുങ്ങ് എൻ്റെ ചില ഓർമ്മകളും അനുഭവങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ ആൾക്കൂട്ടത്തിൽ ഒരാനപ്പൊക്കം. തീർച്ചയായിട്ടും ഇത് വായിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നെ അറിയിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം ഇനിയും നിങ്ങളിത് വായിച്ച് മറുപടി പറഞ്ഞിട്ട് വേണം എനിക്ക് ഫർദറായിട്ട് ഒരുപാട് ബുക്കുകൾ എഴുതാൻ, അതിന് വേണ്ടിയിട്ടല്ല. എന്നാലും എൻ്റെ ഒരു ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് അത് എത്രത്തോളം നന്നായി എന്നുള്ളത് ഒരു സിനിമ കണ്ട് വിലയിരുത്തുന്ന പോലെ നിങ്ങളിത് വിലയിരുത്തണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. താങ്ക് യു സോ മച്ച്.